ഹായ് കൂട്ടുകാരെ, ഇന്നും ലിജി ടീച്ചർ നിങ്ങളോടൊപ്പം അല്പസമയം ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്തിനാണെന്നറിയാവോ? 2018 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടാവും ടീച്ചറെ ലൈവ് എടുക്കൂ, മറ്റുള്ള വിഷയം എടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ടീച്ചർക്ക് അറിയാം, പക്ഷേ ടീച്ചർക്ക് ഇപ്പോൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൂടിയുള്ള കുറച്ച് സമയങ്ങളാണ് ടീച്ചർ ഇതിനായിട്ട് എങ്ങനെയൊക്കെയോ എടുത്ത് വെക്കുന്നത്. പിന്നെ ലൈവ് ക്ലാസ് ടീച്ചർ മിക്കവാറും ജൂണിലേക്ക് ആലോചിക്കാം, കാരണം ഇപ്പോൾ തിരക്കോട് തിരക്കാണ്. അതൊന്ന് കഴിയട്ടെ, മറ്റുള്ള വിഷയങ്ങൾ പരീക്ഷയോടനുബന്ധിച്ച് ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. എല്ലാ വിഷയങ്ങളൊന്നും എടുക്കില്ല കേട്ടോ, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാനിതിലൂടെ നിങ്ങൾക്ക് ലൈവായിട്ട് എടുക്കുമ്പോൾ നമുക്ക് തമ്മിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ഏതായാലും കണക്കിനെ സംബന്ധിച്ച് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ആ USS പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് മൊത്തം കാണുക. ഏതെങ്കിലും പാഠഭാഗങ്ങൾ സംശയം ഉണ്ടെങ്കിൽ, 5, 6, 7 സംശയങ്ങളുണ്ടെങ്കിൽ ആ പാഠഭാഗത്തിലെ വീഡിയോ കാണുക. 6-ാം ക്ലാസ്സിലെ അക്ഷരഗണിതം നിങ്ങൾ കൃത്യമായിട്ട് കണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പാർട്ട് സിയിലെ ക്വസ്റ്റ്യനാണ് ടീച്ചർ എടുത്തിരിക്കുന്നത്. 31-ാമത്തെ ചോദ്യം, നിറം കൊടുത്തിരിക്കുന്നത് വൃത്തത്തിൻ്റെ 1/10 ഭാഗത്തിനാണ്. കോൺ AOB യുടെ അളവ് എത്ര? ചോദ്യം ഇംഗ്ലീഷിലും കൂടി ഒന്ന് പറയാം. ഇൻ ദ പിക്ചർ ബിലോ ദ ഷെയ്ഡഡ് പോർഷൻ ഈസ് 1/10 ഓഫ് ദ സർക്കിൾ. മെഷർമെന്റ് ഓഫ് ആംഗിൾ AOB. ഇവിടെ ഓപ്ഷനും തന്നിട്ടുണ്ട്, 36 ഡിഗ്രി, 9 ഡിഗ്രി, 18 ഡിഗ്രി, 27 ഡിഗ്രി. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് ഭാഗം കൂടെ കൂടി ചേർന്നത് 10/1. അപ്പം നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ചിന്ത, സർക്കിൾ അല്ലേ, അതിൻ്റെ സെൻട്രൽ ആംഗിൾ, കേന്ദ്ര കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഒരു വൃത്തം എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം 360 ഡിഗ്രി. അപ്പം നമുക്കറിയാം 10/1 എന്ന് പറയുന്നത് 360-ൻ്റെ എത്രയാണ്? ടോട്ടൽ 360 ഡിഗ്രി, അതിൻ്റെ 1/10 ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. അതെത്രയാണെന്ന് കാണാൻ വേണ്ടി നമുക്ക് 1/10 × 360 360. ഈ ചോദ്യം ഈ പൂജ്യവും ഈ പൂജ്യവും കൂടെ വെട്ടിപ്പോകും. പിന്നെ നമുക്കറിയാലോ എത്രയാണ്? 36 ഡിഗ്രി. ഇവിടെ ചോദ്യം തന്നിരിക്കുന്നത് ആംഗിൾ AOB യുടെ അളവെത്ര? മെഷർമെൻറ്റ് ഓഫ് ആൻ ആംഗിൾ AOB. ഇവിടെ എല്ലാ കൂട്ടുകാരും ചെയ്യുന്നത്, എല്ലാ കൂട്ടുകാരും അല്ല, കുറേ പേരെങ്കിലും ചെയ്യുന്നത് ഉടൻ ഓപ്ഷനിലേക്ക് നോക്കി 36 ഡിഗ്രി അടയാളപ്പെടുത്തി വെക്കും. നിങ്ങൾക്ക് കൃത്യമായും ഈ ആശയം എത്തിയിട്ടുണ്ടോ, ഈ ശേഷി നിങ്ങൾ നേടിയിട്ടുണ്ടോ എന്നറിയാനാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് AOB യുടെ അളവാണ്. ഈ രണ്ട് പോർഷനും കൂടെ കൂടിയിട്ടാണ് 36 ഡിഗ്രി. അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രം, ഈ ഒരു ഭാഗം മാത്രം എത്രയാ വരിക? 36-ൻ്റെ പകുതി. 36-ൻ്റെ പകുതി എത്രയാ? 18 ഡിഗ്രിയാണ് ആൻസർ വരിക. കുറേ കുട്ടികൾ തെറ്റിച്ച ഒരു ചോദ്യമാണ്. ഇതിൻ്റെ സെയിം മറ്റൊരു ചോദ്യം നമ്മൾ കഴിഞ്ഞ 19-ൽ ചെയ്തതിൽ ഉണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കി പഠിക്കുക. ഏതായാലും വൃത്തത്തിലെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ നന്നാ ചെയ്യാൻ നിങ്ങൾ പഠിച്ചു. ഇനി ഈ 10/1 തന്നെ രണ്ട് ഭാഗമാണെങ്കിൽ 36 ഡിഗ്രിയാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ വേറെ ഇതേപോലെ തന്നെ 10/3 ഭാഗം തന്നിട്ടുണ്ട് എന്നിരിക്കട്ടെ. ഈ 10/3 കാണേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതല്ല, ടോട്ടൽ ഈ ഭാഗവും ഈ ഭാഗവും, അങ്ങനെ ടോട്ടൽ 10/3 കാണേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 36-ൻ്റെ കൂടെ 18 കൂടെ കൂട്ടണം. 36 ഉം 10 ഉം 46 ഇട്ട് എത്രയാ? 54 ഡിഗ്രി. ഈ രീതിയിലുള്ള ചോദ്യം ഒന്ന് പ്രതീക്ഷിച്ചോളൂ. ഓക്കെ ആയല്ലോ. എങ്കിൽ നമുക്ക് 2-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 3, 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ഏത്? ചോദ്യം ഇംഗ്ലീഷിൽ, ദ ലീസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഡിവിസിബിൾ ബൈ 3, 4, 5, and 6. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ക്യാൻസൽ ആക്കാൻ പറ്റുന്ന ഓപ്ഷൻ അങ്ങ് ക്യാൻസലാക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വർഗസംഖ്യകൾ, സ്ക്വയർ നമ്പേഴ്സ്, പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിൻ്റെ ഇവിടെ 0 വരുമ്പോൾ എല്ലാം ജോഡിയായിട്ടാണ് വരിക. ഇവിടെ ജോഡിയാണ്, ഇവിടെ ജോഡിയാണ്, ഇവിടെ ജോഡിയാണ്, ഇവിടെ ജോഡിയാണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല. പിന്നെ നമുക്ക് 0 ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ പരിഗണിക്കുക.
പൂജ്യം ഒഴിവാക്കിയ ഇവിടെ ആറാണ്, ആറ് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഫസ്റ്റ് തന്നെ ക്യാൻസൽ ചെയ്യാം. ഇനി അടുത്തത് ഇവിടെ ഈ രണ്ട് പൂജ്യം ഒഴിവാക്കിയ പതിനാലാണ്, പതിനാല് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ലല്ലോ. അപ്പൊ അതും ക്യാൻസൽഡ്. ഇവിടെ ഒൻപത് പെർഫെക്റ്റ് ആണ്, മുപ്പത്തി ആറ് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതായത് ഒൻപതും മുപ്പത്തി ആറും ഒക്കെ പൂർണ്ണവർഗ സംഖ്യകളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ഇത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പാ, ഇത് രണ്ടും മിക്കവാറും ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അങ്ങോട്ട് കാണുക. ഏറ്റവും ചെറിയ പൊതുഗുണിതം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, മൂന്ന് നാല് അഞ്ച് ആറ് നമ്മൾ എടുത്തു. ആദ്യം നമ്മൾ രണ്ടെടുത്തുക, രണ്ടെടുത്ത് കഴിഞ്ഞാൽ മൂന്ന് അതുപോലെ എഴുതുക, മൂന്നിൽ പോവില്ല. ടീച്ചറിതിന് മുമ്പ് എൽ സി എം കാണേണ്ടത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ ഇടുകയും ചെയ്യാം. നാലിൽ രണ്ട് പ്രാവശ്യം, അഞ്ചിൽ പോവില്ല ഇറക്കി എഴുതി, ആറിൽ മൂന്ന് ആയല്ലോ. ഇനി അടുത്തത് നമുക്കിതിൽ പോകുന്ന ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ തന്നെയെങ്കിലും പോകണം കേട്ടോ. അപ്പോൾ അടുത്തത് ഇവിടെ മൂന്നിലാണ്, മൂന്ന് മൂന്നിൽ ഒരു പ്രാവശ്യം, രണ്ടിൽ പോവില്ല ഇറക്കി എഴുതി, അഞ്ചിൽ പോവില്ല ഇറക്കി എഴുതി, മൂന്നിൽ ഒരു പ്രാവശ്യം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ മതി. മൂ രണ്ട് ആറ്, ആറ് രണ്ട് പന്ത്രണ്ട്, പന്ത്രണ്ട് അഞ്ച് അറുപത്. അപ്പം ഇതിൻ്റെ എൽ സി എം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്ന് പറയുന്നത് അറുപതാണ്. അപ്പം നമുക്കത് കിട്ടി. ഇനി ഇതിൻ്റെ എളുപ്പ വഴി ടീച്ചർ പറഞ്ഞുതരാം. ഒന്നുകിൽ നിങ്ങൾ അറുപത് കൊണ്ട് ഇതിനെ ഹരിക്കാൻ പറ്റുമോ നോക്കണം. നമുക്കറിയാം ഈ അറുപത് കൊണ്ട് ഇതിനെ ഹരിക്കാം അല്ലേ. ഈ പൂജ്യം ഈ പൂജ്യവും വെട്ടിപ്പോവും. പതിനഞ്ച് ആറാണ് തൊണ്ണൂറ്, ഇവിടെ പതിനഞ്ച് കിട്ടും, ഇവിടെ അറുപതും കിട്ടും അല്ലേ. അപ്പം തന്നെ നമുക്ക് എഴുതാം എന്താണ് ഏറ്റവും ചെറുതാണ് ചോദിച്ചത്, അതുകൊണ്ട് തൊള്ളായിരമാണ് വരുന്നത്. ഇത് മനക്കണക്കാം. ഈ പൂജ്യം വെട്ടിപ്പോയാൽ ആറ് കൊണ്ട് തൊണ്ണൂറിന് ഹരിക്കാം. പതിനഞ്ച് ആറ് തൊണ്ണൂറ്. അതേപോലെ ഇവിടെ ഇത് രണ്ടും വെട്ടിപ്പോവും. ഈ പൂജ്യം വെട്ടിപ്പോയാൽ അവിടെ അറുപതാണ് കിട്ടുക. നമുക്കറിയാം ചെറുത് ചോദിച്ചുകൊണ്ട് തൊള്ളായിരം. അതല്ലെങ്കിൽ മറ്റൊരു വഴി എന്ന് പറയുന്നത് അറുപതിനെ വീണ്ടും നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പം നോക്കൂ, രണ്ട് മുപ്പതാണ്, രണ്ട് പതിനഞ്ച്, മൂന്ന് അഞ്ച്. ഇവിടെ രണ്ട്, ഇത് രണ്ടും പെയറായിട്ട് വന്നു, ജോഡിയായിട്ട് വന്നു. അപ്പം ഇതിനെ പൂർണ്ണവർഗമാക്കാൻ വേണ്ടി ഒന്നുകിൽ മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ഇതിൽ നിന്ന് മാറ്റിക്കളയണം. ഇവിടെ ഇത് ഒറ്റയായിട്ടാണ് വന്നത്. അപ്പം ഈ സംഖ്യകൾ കൊണ്ട് ഈ അറുപതിനെ ഗുണിച്ചാൽ മതി. പതിനഞ്ച് ആറ് എത്രയാണ്? പതിനഞ്ച് ആറ് തൊണ്ണൂറ് നമുക്കറിയാം, ഈ പൂജ്യം കൂടെ. അപ്പം തൊള്ളായിരം. ഈ രീതിയിലും ചെയ്യാം. ഏതായാലും നമുക്കതിനേക്കാൾ എളുപ്പം ഈ സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ മനക്കണക്കായിട്ട് ഇവിടെ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി ചിലപ്പോൾ ഇവിടെ ചോദിക്കും, ഇതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ കഴിയുന്ന വലിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ സ്റ്റെപ്പ് ഇത് ക്യാൻസലാക്കി കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി എത്രയാണ്? മൂവായിരത്തി അറുന്നൂറ്. ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചിന്തിക്കാൻ പഠിക്കണം. അതിനെന്താ വേണ്ടത്? കുറേ കണക്കുകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ ഒമ്പത് കൂട്ടണം, ഒമ്പത് സ്ക്വയർ കൂട്ടണം, ഈ രീതിയിൽ പോയി ഒമ്പത് റേസ് ടു തൊണ്ണൂറ്റി ഒൻപത്. അതായത് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് നയൻ പ്ലസ് നയൻ സ്ക്വയർ പ്ലസ് നയൻ റേസ് ടു ത്രീ പ്ലസ് അങ്ങനെ പോയി നയൻ റേസ് ടു നയൻറ്റി നയൻ ഈസ് ഡാഷ്. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം പൂജ്യം ഏഴ് ഒന്ന് ഒൻപത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ചോദിച്ചതുകൊണ്ട് നിങ്ങൾ ഒറ്റയുടെ സ്ഥാനം എന്ത് വരുന്നു മാത്രം നോക്കിയാൽ മതി. ഇവിടെയൊക്കെ നോക്കാം, നമുക്കൊന്ന് എഴുതി നോക്കാം. ഒൻപത് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് ഒൻപതാണ്. ഒൻപത് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒൻപത് സ്ക്വയർ എൺപത്തൊന്നിന് ഒന്നാണ് വരിക. ഒമ്പതിൻ്റെ കൃതികളുടെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് അതായത് ഓഡ് നമ്പർ വരുമ്പോൾ എല്ലാം ഒൻപതായിരിക്കും, ഈവൻ നമ്പർ വരുമ്പോൾ ഒന്നായിരിക്കും. അടുത്ത നോക്കൂ, ഇതിനെ വീണ്ടും ഒമ്പത് റേസ് ടു മൂന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒന്നിന് ഒമ്പത് കൊണ്ട് ഗുണിക്കുമ്പോൾ ഒൻപതല്ലേ വരുള്ളൂ. അതായത് ഒമ്പത് മൂന്ന് പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ ഒറ്റയുടെ സ്ഥാനം ഒൻപത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ ഒൻപതാണ് വരിക, ബാക്കി നമുക്ക് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത്. ഇവിടെ നോക്കൂ, ഒമ്പത് മൂന്ന് പ്രാവശ്യം എഴുതി ഗുണിക്കുമ്പോൾ ഇതിന് ഒമ്പത് കൊണ്ട് ഗുണിച്ചാൽ മതി, ഒരു ഒൻപത് ഒൻപത് ഒമ്പത് എട്ട് എഴുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത്തൊൻപത്. ഇവിടെ ഒറ്റയുടെ സ്ഥാനം ഒൻപത്.
ഇത് നമ്മളിങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ ഒറ്റസംഖ്യ വരുമ്പോൾ ഓഡ് നമ്പർ വരുമ്പോൾ 9 ഈവൻ നമ്പർ വരുമ്പോൾ 1 വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ സമ്മാണ് ചോദിച്ചത്. ഇത് രണ്ടും കൂട്ടുമ്പോൾ എന്ത് വരും? 9 കൂടെ കൂട്ടുമ്പോൾ ഒറ്റയുടെ സ്ഥാനം 0 വരും. അടുത്തത് ഈ 0 കൂടെ എന്ത് കൂട്ടണം? 9 കൂട്ടണം. അപ്പം ഇവിടെ എത്രയാ വരിക? 9 വരും. പിന്നെ അടുത്തത് 9 കൂടെ കൂട്ടുമ്പോൾ 0, അതായത് 9 0 9 0 ഈ രീതിയിൽ കൂട്ടുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് വരും. ഇങ്ങനെ വരുമ്പോൾ ഓഡ് നമ്പർ വന്നത്, ഇത് ഓഡ് നമ്പറാണ്, ഇത് 1, ഇത് 3 വരുന്നത്. അതായത് ഇവിടെ ഓഡ് നമ്പർ വരുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 9 വരും. ഇവിടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് 9 raised to 99 ആണ്. ഈ 99 വരുന്നത് കൊണ്ട് ഒറ്റയുടെ സ്ഥാനം എന്താണ് വരിക? 9 വരിക. അതേ സമയത്ത് 9 raised to 100 ആയിരുന്നെങ്കിൽ ഈ 9 അടുത്തത് 1 ഒറ്റയുടെ സ്ഥാനത്ത് വരിക, 1 കൂടെ കൂട്ടുമ്പോൾ 0 വരിക. ഇപ്പം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇരട്ടസംഖ്യയാണ് പവർ കൃതി വരുന്നതെങ്കിൽ 0, ഒറ്റസംഖ്യയാണ് വരുന്നതെങ്കിൽ 9 വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാണ് ശരി? 9 ശരി. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ ധാരാളം കുട്ടികളിലേക്ക് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളൊന്ന് ശ്രമിക്കണം. പിന്നെ ഇത് നമുക്കറിയാം, ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർ ഇവിടെ വെച്ച് നിർത്തിയത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.